ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫൈക്കോസ് രസ പ്രീമിയം ബിരിയാണി കിറ്റ് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ രസ ബിരിയാണി കിറ്റിൽ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള റെസിപ്പിയും കൂടി ഈ കിറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കിറ്റിൽ തന്നിട്ടുള്ള ബിരിയാണി അരി 20 മിനിറ്റ് കൊതിർത്ത് വെക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 6 വലിയ സവാള വേണം, 4 തക്കാളി വേണം, 8 പച്ചമുളക് വേണം, 1 വലിയ കഷ്ണം ഇഞ്ചി വേണം, 2 കുടം വെളുത്തുള്ളി വേണം, 1 ചെറുനാരങ്ങ വേണം, പിന്നെ മല്ലിച്ചപ്പ് ആവശ്യത്തിന് വേണം. ഇത്രയാണ് വെജിറ്റബിൾസിൽ നമുക്ക് വേണ്ടത്. അതിൽ സവാളയും തക്കാളിയും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരി 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഹോൾസ് ഉള്ള പാത്രത്തിൽ ഇട്ട് വെക്കണം വെള്ളം ഊറാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് 50 ഗ്രാം ഓയിലും കിച്ചിൽ തന്ന 1/2 kg ഗീൻ്റെ 1 പാക്കറ്റും ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ ആ പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ശേഷം 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലേക്ക് 1 teaspoon മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ കിച്ചിൽ തന്ന ബിരിയാണി മസാലയുടെ പാക്കറ്റിൻ്റെ 1/4 ഭാഗവും ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മട്ടനോ ബീഫോ മീനോ എന്ത് വേണമെങ്കിലും ഏത് ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് 1 kg എടുക്കാം. അപ്പോൾ ഞാൻ ചിക്കന് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ മല്ലി പൊതീന അരിഞ്ഞത് 1 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ പാകമാവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ചോറുണ്ടാക്കാനായിട്ട് 1 പാത്രം നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് 50 ഗ്രാം ഓയില് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 സവാള നേരിയതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. അതേപോലെ തന്നെ കിച്ചിൽ തന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു ഭാഗത്തേക്ക് മാച്ചി വെക്കുക. ശേഷം നമ്മൾ വറുത്ത് കോരിയെടുത്ത ആ ഓയിലിലേക്ക് തന്നെ കിച്ചിൽ തന്ന 1/2 kg നെയ്യിൻ്റെ 2-ാമത്തെ പാക്ക് ഒഴിച്ച് കൊടുക്കുക. ശേഷം കിച്ചിൽ തന്നിട്ടുള്ള ഏലം, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ് എന്നിവ ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ വെള്ളം ഊറാൻ വെച്ച അരി ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഊറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊരു 5 മിനിറ്റ് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ചൂടാക്കി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 1-10 മിനിറ്റ് വേവിക്കുക. വെള്ളം വച്ചുന്നത് വരെ ഫുൾ ചൂടിൽ വേവിച്ചതിന് ശേഷം ചെറിയ ചൂടിൽ 5 മിനിറ്റ് വെച്ച് ഒന്ന് മൊത്തം ഇളക്കി മറിച്ച് മുകൾ ഭാഗം ലെവൽ ചെയ്ത് വീണ്ടും 5 മിനിറ്റ് ചെറിയ ചൂടിൽ വേവിക്കുക.
അരി 80% വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ അരി ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറെടുത്തിട്ട് മസാലയുടെ മേലെ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ വേവിച്ച് വെച്ച ചോറിൻ്റെ പകുതി ഭാഗമാണ് ഫസ്റ്റ് ലെയറായിട്ട് വെക്കണം. അതിൽ നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി അതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബിരിയാണി മസാലയുടെ ബാക്കിയുള്ളതിൻ്റെ പകുതി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലയുടെ വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് ലെയറും ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി മാറ്റി വെച്ച ബാക്കിയുള്ള വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് അതെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള നാരങ്ങ നീരിൻ്റെത് മഞ്ഞൾപ്പൊടി ചേർത്ത നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലേൻ്റെ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ ദമ്മ് ചെയ്തെടുക്കണം. അതിനായിട്ട് നല്ല ഫിറ്റായിട്ടുള്ള അടപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ അടപ്പിൻ്റെ മേലെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫിറ്റായിട്ടിരുന്നോളും. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഈ കിച്ചു കൊണ്ട് 7 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.